ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ അൽബഹയിലുള്ള അൽ ഹുസാം പാർക്കിലാണ്. നമ്മളിപ്പോൾ രാവിലെ റിയാദിൽ നിന്ന് എത്തി ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെല്ലാം പോയി. ഇപ്പോൾ നമ്മൾ അൽ ഹുസാം പാർക്കിലാണ്. അൽബഹയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു പാർക്കാണ് അൽ ഹുസാം പാർക്ക്. നമുക്കെന്തായാലും ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. Al-Baha, the enchanting scenes of an artificial lake, interactive waterfalls, fountains and green landscape at the picturesque Prince Hussam Park in the city center of Al-Baha attract a large number of nature lovers, holiday makers and picnickers. They enjoy exquisite beauty of this summer tourism spot in a refreshing environment with rains and cold breeze from the nearby foggy mountain tops of Al-Baha. ഇപ്പോൾ നമ്മളിവിടെ മലയുടെ മുകളിലാണ്. ഇവിടുന്ന് മഞ്ഞ് ഇറങ്ങുന്നുണ്ട് മുകളിൽ നിന്ന്. ഇവിടെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് മഞ്ഞിൽ മൂടുന്ന ഒരു, ഇപ്പം തന്നെ നിൽക്കാൻ വയ്യ, നല്ല തണുപ്പാണ്. മുകളിൽ നല്ല മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. കേട്ടോ, മുകളിൽ മൊത്തം ഇവിടെ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ വെള്ളച്ചാട്ടവും ഈ വെള്ളം തട്ടുതട്ടായി താഴേക്ക് ഒഴുകുന്നത് തന്നെയാണ്. ഇത് കാണുന്നതിന് വേണ്ടിയാണ് വളരെയധികം ജനങ്ങൾ പല സ്ഥലങ്ങളിലും ഇങ്ങോട്ട് എത്തുന്നത്. നമുക്കേതായാലും ആ കാഴ്ചയിലേക്ക് പോകാം. Situated on a Sarawat mountain ranges, they run parallel to the western coast of the Arabian Peninsula. Pearl of Resorts and the Garden of Hejaz are other names given to Al-Baha region of with dozens of forests, dams and tourist resorts characterized by a natural tree cover and plateaus so that everyone spend beautiful and enjoyable time together the summer vacation. Hussam Park, named after Al-Baha Emir Prince Hussam Bin Saud, includes as industrial lake with an area of 1,200 square meters. It overlooks the city of Al-Baha to give a breathtaking view of the beauty and enchanting nature of the city on one hand and the Tihami sector on the other side. It is one of the major landmarks that support the development of tourism and investment sector in the region. അൽബഹ നഗരമധ്യത്തിലെ മനോഹരമായ ഈ പ്രിൻസ് ഹുസാം പാർക്കിലെ ഒരു കൃത്രിമമായ തടാകമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വളരെ ഹരിതാവമായ പ്രകൃതി ദൃശ്യങ്ങൾ ആകർഷകമായ സ്ഥലമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രകൃതി സ്നേഹികളും അവധിക്കാല വിനോദസഞ്ചാരികളും പിക്നിക്കന്മാരെല്ലാം ഇങ്ങോട്ട് വളരെയധികം ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. അൽബഹയിലെ സമീപത്തെ മൂടൽമഞ്ഞുള്ള പർവ്വത നിരകളിൽ നിന്നുള്ള ഇടയ്ക്കുള്ള മഴയും തണുത്ത കാറ്റുള്ള ഈ ഉന്മേഷദായകമായ അന്തരീക്ഷത്തെ വേനൽക്കാലം ചെലവഴിക്കുന്നതിന് വേണ്ടി വളരെയധികം ആളുകളാണ് ഇങ്ങോട്ട് എത്തുന്നത്. അതിമനോഹരമായ ഈ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് പല സ്ഥലങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുന്നത്. സരാവത്ത പർവ്വതനിരകളിലാണ് ഈ അൽബഹ സ്ഥിതി ചെയ്യുന്നത്. പേൾ ഓഫ് റിസോർട്ട് അല്ലെങ്കിൽ ഹെജാസ് ഗാർഡൻസ് എന്നിവയെല്ലാമാണ് അൽബഹ മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന മറ്റ് പേരുകൾ. അതായത് വളരെയധികം വനങ്ങളും ഡാമുകളും ടൂറിസ്റ്റ് റിസോർട്ടുകളും പ്രകൃതിദത്തമായ മരങ്ങളും പീഠഭൂമിയും ഉള്ളതിനാലാണ് വേനൽക്കാലത്ത് എല്ലാവരും മനോഹരമായ ഈ ദൃശ്യം കാണുന്നതിനും സമയം ചെലവഴിക്കുന്നതിനെല്ലാം വേണ്ടിയാണ് വളരെയധികം സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുന്നത്.
അൽബഹ അമീർ രാജകുമാരൻ ഹുസാം ബിൻ സൗദിന്റെ പേരിലുള്ള ഹുസാം പാർക്കിൽ ഏകദേശം 1200 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഒരു തടാകവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തായാലും മൊത്തത്തിൽ വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ്. ഈ ഫോട്ടോ കാണുമ്പോഴൊക്കെ നമുക്കറിയാം വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ എത്തുമ്പോൾ. വളരെയധികം പാർക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്തായാലും അൽബഹയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു പാർക്ക് തന്നെയാണ് അൽ ഹുസാം പാർക്ക് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. എല്ലാ വിവരങ്ങളും ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കഴിയുമെങ്കിൽ ഷെയർ കൂടി ചെയ്താൽ മറ്റുള്ളവർ കൂടി കാണാൻ കഴിയും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.